ആരെങ്കിലും ഒരാൾ എൻ്റെ പിള്ളേരെ ദേഹത്ത് കൈ വച്ച അതും ഉള്ളിൽ വൈരാഗ്യ ബുദ്ധിയോടെ വെച്ചാ ബാല് കണ്ടു നിൽക്കൂല കേട്ടാ. അറിയാലേ പണ്ട് പടവലത്ത് നിന്റെ അമ്മ ഉണക്കായിട്ടിരുന്ന മടലെടുത്ത് എൻ്റെ കേശുവിനെ അടിച്ച് ഞാൻ മടൽ പിടിച്ചാൽ ചാറ്റി കളഞ്ഞ് അന്ന് മാമയ്ക്ക് വേഷം കൊടുക്കുകയും ചെയ്തു. കാര്യം കേശുവിൻ്റെ അമ്മൂമ്മയൊക്കെ തന്നെ, പക്ഷെ എനിക്ക് കണ്ടിട്ട് പിടിച്ചില്ല. അതുപോലെയാണ് ശ്രീകുട്ടൻ. ശ്രീകുട്ടൻ ഇപ്പം പിള്ളേരെ അടിക്കുന്ന എന്തുകൊണ്ട്? സ്നേഹം കൊണ്ടല്ല, ഉള്ളിൽ വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് ശ്രീകുട്ടൻ്റെ പിള്ളേരെ അടിക്കുന്നത്. പോവാലോ. എന്ത് പോവാലോ? ഞാനേ, ഞാൻ വൈരാഗ്യത്തിന്റെ പ്രതി തന്നെ കൊച്ചിനെ വഴക്ക് പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞില്ലേ തറ വീണ് നടക്കണ പറഞ്ഞാണ്ടിയുടെ വില പോലും ഞാൻ നിങ്ങളുടെ കൊച്ചു നിങ്ങൾക്ക് കൊടുക്കണില്ല, കൊടുക്കണില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഒരു കുഴപ്പമില്ല. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിന്നോ. ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തവര് പിള്ളേരെ ഉദ്രവിക്കരുത്, അത്രേ ഉള്ളൂ. മാറ്റി പുറകോട്ട് പിടിച്ച് തള്ളണാടാ. പിന്നല്ലാതെ പിന്നെ മാമ എന്തിനും പറയണത്? മാമ ഇത് എങ്ങോട്ട് നിന്ന് കേറി കൊടുക്കണത്? ആരെന്ന് വിചാരിച്ച്? രണ്ടുപേർക്കും പ്രായം എത്രയായി ഇങ്ങനെ നടന്ന് പിള്ള കളിക്കാനായിട്ട്? നമ്മളെല്ലാം കണ്ടോണ്ട് ചുമ്മാ ചിരിച്ചോണ്ടിരിക്കണ അമ്മയുടെ തെറ്റ്. കണ്ടാ കണ്ട വലിച്ചു പിടിച്ച് തള്ളി മാറ്റിവൻ ഇവിടെ വന്ന് ഇടിച്ചു. ഞാൻ അങ്ങോട്ട് പിടിച്ച് മാറ്റിയതേ ഉള്ളു. പിടിച്ച് മാറ്റിയാ മാറ്റിയാ ഉള്ളു. എന്താ പുല്ല് കൊടുത്ത് വളർത്തണല്ല, പുലിക്കുട്ടിയാണ്. അച്ഛനും കൂടുതൽ ഡയലോഗ് നടിക്കണ്ട, വല്ല പണിയുണ്ടെ അവിടെ പോയിരുന്ന് ചെയ്യും. പിന്നെ അല്ലാണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്ക് സംസാരം ചെയ്യിക്കാൻ വേണ്ടിട്ട് ബാക്കിയുള്ള സ്വസ്ഥ ഫോട്ടോ നോക്കണം അല്ലേ? ഞാൻ എന്റെ ചെറിയത് ഇങ്ങോട്ട് വരത്തില്ല, ഇവിടെ വന്ന പഠിക്കാൻ മനുഷ്യന് പറ്റത്തില്ല. ഞാൻ ലീവിന് അവിടെ ഇരുന്ന് പഠിച്ചോളാം. അതാണ് നല്ലത്, നീ അവിടെ ഇരുന്ന് പഠിച്ചാ മതി. ഇങ്ങോട്ട് വരികയേ വേണ്ട, പഠിച്ചിട്ട് മാർക്ക് ഇല്ലെങ്കിൽ ആ കൊച്ചിനെ കടന്ന് വഴക്ക് കുറയും, എല്ലാവരെയും വഴക്ക് കുറയും. എന്നാ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്ക്, അത് ചെയ്യരുത്. എന്താടാ ഈ പറയണത്? ഇങ്ങനൊക്കെ പറയാം ഞാൻ അവനോട് കുടിച്ചോണ്ടോ തലകുത്തി പറഞ്ഞാ. ഇതിലും വേദം കുടിച്ചോണ്ടോ തലകുത്തി പറയുന്നായിരുന്നു. അതാകുമ്പോ കുറച്ച് കഴിയുമ്പോ ബോധം കിട്ടി കിടക്കുമല്ലോ. രണ്ട് വഴക്കുണ്ടാകാനുള്ള വല്ല ഉത്തേജക മരുന്നും കഴിച്ചിട്ടുണ്ടായിരിക്കും, അതായിരിക്കുള്ളൂ. ആ ഇങ്ങനൊക്കെ പറഞ്ഞ കേട്ടാരിക്കും ഞാനും അവനും കൂടെ ദിവസം കിടന്ന് വഴക്കാണെന്ന്. ദിവസമല്ല, ആഴ്ച എന്നാലും ഒരു നാലു ദിവസം വഴക്കിടാണ്ടിരിക്കൂല. എപ്പോഴും ഓക്കെ ആരും രണ്ടുപേരും കൂടെ അടിയും വഴക്കും, അടിയും വഴക്കും പ്രശ്നങ്ങളും. എന്ത് നിർത്തിയത്? തുടങ്ങ് വീണ്ടും. നിങ്ങളെ പിന്നെ ഞാൻ കണക്കാക്കിയിട്ടില്ല, നന്നാവൂല. പക്ഷെ അമ്മയാണ് ശ്രീകുട്ട, നിന്നെ ഞാൻ മരത്തി കെട്ടിട്ടെ കട്ടുറുപ്പിനെ കൊണ്ട് കടുപ്പിക്കും, നോക്കിക്കോ. അത്രയ്ക്ക് നീ കാണിച്ചു കൊണ്ടിട്ടുണ്ടവിടെ. നീക്കെന്തിന് മാമില് വഴക്കുണ്ടാക്കാൻ നിൽക്കണടാ? നമ്മളെ വഴക്കൂടണം കാണോടാ, അടികൂടണം കാണോടാ, തമ്മി തല്ലി പിരിയണോടാ? അതൊക്കെയാണ് അതിൻ്റെ ആഗ്രഹങ്ങള്. ഏ തന്നെ തന്നെ അടിച്ചു പിടിച്ച പോവല്ലേ അളിയനും അളിയനും കൂടെ. എന്താ കുഴപ്പം? വാടാ അറിയണേ അടിക്കാൻ വാടാ, വാടാ. വെറുതെ സമയം വേസ്റ്റ്.